ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് ആയിരുന്ന കിബു വിക്കൂറിനെ ടീം വിട്ടതിനെ പറ്റിയും അതുപോലെ അടുത്ത വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ഉത്തരമായി കരോൾ സ്കിൻഗീസ് വന്നിട്ടുണ്ട്. കരോൾ സ്കിൻഗീസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് ഒരിക്കലും അവരുടെ എബിലിറ്റിക്ക് ഒത്ത് ഉയർന്നിട്ടില്ലായിരുന്നു. അവരുടെ മൊത്തം അല്ലെങ്കിൽ അവർ 100% ഗ്രൗണ്ടിലിറക്കാൻ സാധിച്ചിട്ടില്ല, അത് ഞങ്ങൾക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസൺ ഒരു ബാഡ് സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചവരൊന്നും ഈ സീസൺ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഈ വർഷത്തെ സീസൺ മൊത്തത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി ഒന്നും നടന്നിട്ടില്ല എന്നും കരോൾ സ്കിൻഗീസ് കൂട്ടിച്ചേർത്തു. പക്ഷെ നമ്മൾ എടുത്തോങ്ങളുടെ പോയിന്റ് ഇവിടെ ഒന്നുമല്ല. കരോൾ സ്കിൻഗീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലെയർ ഒരു വർഷം ഒരു ടീമിന് കളിച്ചുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് 100% പുറത്തിറക്കാൻ സാധിക്കത്തില്ല. അതേസമയം ഒരു കളിക്കാരന് കൂടുതൽ സമയം ആ ടീമിനോടൊപ്പം ചെലവിടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ എഫേർട്ട് എടുക്കാൻ തോന്നും, അല്ലെങ്കിൽ കൂടുതൽ കമ്മിറ്റ്മെന്റ് ടീമിനോട് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സഹലും നിഷു കുമാറും അതുകൊണ്ട് കൂടുതൽ യങ്സ്റ്റേഴ്സിനും കൂടുതൽ വർഷത്തേക്കുള്ള കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കരോൾ സ്കിൻഗീസ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ ജോയിൻ ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. പക്ഷെ ഞാൻ 100% ജോയിൻ ചെയ്യും. കാരണം നമുക്കറിയാം ബംഗളൂരു എഫ് സി എന്ന ടീം 3 വർഷങ്ങളായി വലിയ ചേഞ്ചസ് ഒന്നും വരുത്താതെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആ ടീമിനെയും കൊണ്ട് എത്ര മികച്ച പെർഫോമൻസ് ആയത് കാഴ്ചവെച്ചത്. ഈ സീസൺ മാത്രം ഇച്ചിരി ഡൗൺ ആയി പോയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ അതിമനോഹരമായ പെർഫോമൻസ് തന്നെയായിരുന്നു ബംഗളൂരു എഫ് സി കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞനുസരിച്ച് ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. എവിടേക്കാണോ ആവശ്യമുള്ള പ്ലേയേഴ്സ് അല്ലെങ്കിൽ എവിടേക്കാണോ മാറ്റം വരേണ്ടത് അവിടെ മാത്രം. നിങ്ങൾക്കറിയാം ഡിഫൻസിലായിരുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രശ്നം സഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ മാത്രമായിരിക്കും ചിലപ്പോൾ മാറ്റം വരുന്നത്. എന്തെങ്കിലും വീഡിയോ ഡോസ് ആയിരിക്കുന്നു വീഡിയോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.